ചില മുഖം മൂടികൾ അഴിഞ്ഞു വീണു പോവാലാ. മൂത്തമുടി ഒന്നും അഴിഞ്ഞു വീണ്ടില്ല, അത് അവർ തന്നെയുണ്ട്. മൂത്തമുടി അഴിഞ്ഞു വീണ് ഷേവ് ചെയ്യണം. ആ ചായക്കടയുടെ മുന്നിൽ ഒന്ന് നിർത്തിയേ, പരമുള്ള കുറച്ച് കാശ് തരാനുണ്ട്. ഇന്നൊന്ന് സൈൻ ചെയ്യണം ഇവിടെ. കുറച്ച് നാളായി കാശ് തരാന്നും പറഞ്ഞു പറ്റിക്കുന്നു. മര്യാദക്ക് കാശെടുക്ക്. അടുത്ത മാസം തരാൻ മോളെ. പറ്റില്ല, ഇപ്പൊ കിട്ടണം. അടുത്ത മാസം തരാന്നേ. താൻ തരുന്നോ അതോ മല്ലികയെ ഇങ്ങോട്ട് വിളിക്കണം? വേണ്ട, ഇപ്പൊ തന്നെ വന്നേക്കാം. നിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് കേട്ടില്ല. നീ ഇന്നലെ ഉഴുന്നുറക്ക തൊളയിട്ടിരുന്നു, നിന്റെ അപ്പം കൊണ്ടുണ്ടോ തൊള? നീ എന്ത് കാണിച്ചായിരിക്കണം? നിനക്കൊന്ന് തിരിച്ചറിയാമോ അതെ മല്ലയെ കാണിച്ചിരുന്ന് നമ്മുടെ കട മുഴുവൻ പിരിക്കണം. അവൻ എന്നെ പണ്ടൊരു കാര്യമില്ലാത്ത കാര്യത്തിന് തല്ലിയിട്ടുള്ളതാ. ചുമ്മാ അവന്റെ അമ്മക്കൊന്ന് വിളിച്ചേനെ, ഇപ്പതിന് കണക്കീർക്കാൻ പറ്റിയ സമയോ? ഞാനത് മൊരാളി പറഞ്ഞോളാം. നിന്നെ ഞാൻ പട്ടിയെ തല്ലുന്ന പോലെ തല്ലാൻ പോവാ. എന്നെ തിരിച്ചറിച്ചാലേ മല്ലയെ നിന്നെ കീറിക്കളയും. അമ്മക്കുളിച്ച നീ പാവങ്ങളെ തല്ലുമല്ലടാ. എന്നെ എത്ര വേണമെങ്കിൽ അമ്മ കുളിച്ചോ. ഭർത്താവ് തളർന്നു എടുക്കാൻ തുടങ്ങിയിട്ട് അഞ്ചാറ് കൊല്ലമായില്ലേ, കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നു. വീട്ടിലെ ചെലവിന്റെ കാര്യങ്ങളെ എന്നോട് സ്നേഹമാണെന്നൊന്നും പറയുന്നത് അടിമേടിക്കല്ലേ. എന്റെ കൂടെ പോന്ന ചാണാൻ വരുന്ന കൈകൊണ്ട് ഞാൻ സ്വർണം വരിക്കും. രണ്ടും കൂടി കിന്നാരം പറഞ്ഞു നിൽക്കാണ്ട് ആ പശുക്കൾക്ക് പുല്ലോ വൈക്കോലോ എന്തെങ്കിലും ഇട്ട് കൊടുക്ക. ഞാൻ ഇവിടെ പശുവിന്റെ ഉച്ചസമയത്തെയും വാരിക്കൊണ്ടിരിക്കുക. മൂന്നേരം വെട്ടി വിഴുങ്ങണ്ടേ? മനുഷ്യനെ പണി ചെയ്യാൻ സമയക്കൂടുന്ന വെച്ചാ. ഇയാള് ഒരുപാട് പണി ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പാലില് വെള്ളം ചേർത്ത് വിൽക്കുക, വൈക്കോലും മറിച്ച് വിൽക്കുക, ഇതൊക്കെയല്ലേ താൻ ചെയ്യുന്ന പണി? എന്റെ അന്ന സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാട്ടിക്കരുത്. ഒന്നിനെ വിശ്വസിക്കാൻ കൊള്ളില്ല. വിശ്വസിച്ച് കൂടെ നടക്കുന്നവരാ ചതി കാണിക്കുന്നത്. ഇവളെന്താ ഒരുമാതിരി വാവിടുത്ത പശുവിനെ പോലെ? ഞാൻ ഇന്നലെ വെണ്ണ കെട്ട് വിറ്റതെങ്ങാൻ ഇവള് അറിഞ്ഞ. അതെ, ആ വീട് പണി ഒന്ന് വേഗം തീർക്കാൻ പറയണം, അല്ലെങ്കിൽ ഒരു വാടക വീടെടുത്ത് ഞങ്ങൾ ഉടനെ അങ്ങ് മാറ്റണം. എന്താ ദിടീരങ്ങനെ തോന്നാൻ കാരണം? നിങ്ങളുടെ കൂടെ ഉള്ള ആളെ കൊണ്ട് വലിയ ശല്യമായിരിക്കാം. ആർ മുരുകനോ? അവൻ ഇന്നെ എന്ത് സെൽഡേ ചെയ്തു? എന്നെയല്ല, മീനാക്ഷിയെ. അതുപോലെ തമാശക്കാക്കി പറഞ്ഞത് കളിയും തമാശയൊന്നും അവളുടെ അടുത്ത് വേണ്ട. എനിക്കോ ചീത്തപ്പേരായി, ഇനി അവൾ കൂടി ചീത്തപ്പേരുണ്ടാക്കി വെക്കണോ? നിൻകെ ഒരു ചീത്തപ്പേരുണ്ടായാൽ അത് ഗളയാതെ നോക്കേണ്ടത് നിൻ ജവാബ്ദാരി. നന്ദല്ല കളിയാക്കണ്ട, മല്ലയ്ക്ക് നല്ല ചീത്തപ്പേരാ. ആ ഡോക്ടർ പെണ്ണായിട്ടുള്ള അടുപ്പം ഈ നാട് മുഴുവനും പാട്ടാ. പാട്ട് മാത്രമല്ല എന്റെ പാടി ഇറങ്ങിയിട്ടുണ്ട്. ഈ നാട്ടുകാരെ കൊണ്ട് ഞാൻ തോട്ടല്ലോ. ഇവരുടെ എങ്ങനെ മണത്തറിഞ്ഞു? ഞാനിത് രഹസ്യമായിട്ട് വെച്ചിരുന്നതാണല്ലോ. ഈ ആളത്ര ശരിയല്ലെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു. ഒരു പാതിരായിക്ക് എന്റെ മുറി കയറി വന്നല്ലേ. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ. എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? പാതിരാത്രി പെമ്പിള്ളേരെ മുറി കയറി ചെല്ലുമ്പോ അവരറിയാതെ കയറി ചെല്ലണ്ടേ? അല്ലെങ്കിൽ നമുക്ക് ചീത്തപ്പേരാ. എളുപ്പിനൊരു മൂന്ന് മണിക്ക് ചെന്നുള്ളൂ. കുഴപ്പമുണ്ടാക്കൂല, എന്റെ അനുഭവത്തിൽ ഞാൻ പറയണത്. കുട്ടിയുടെ നമ്മുടെ ഭർത്താവ് ഉപയോഗിച്ചു പോയി കാത്തിയാനില്ലേ. ഇരിങ്ങാലെ കുറച്ച് ജംഗ്ഷനിൽ പാലുറ്റി നടന്നാ. എന്നെ കെട്ടിയിട്ട് നാട്ടുകാരെല്ലാം പോയപ്പോ ജെട്ടിട്ടോടില്ല ഞാൻ. ഇത്രയും കാലം ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചു. ഇനി ഞാൻ ഇതെല്ലാവരോടും പറയാൻ തന്നെ പോവാ. നീ പോയി പറയടി. കുറെ നാളായാലോ നീ ഇത് പറഞ്ഞ് എന്നെ വേടിപ്പിക്കുന്നു. ഇനി ഞാനൊരു സത്യം പറയട്ടെ, അന്ന് ഞാൻ വന്നത് ശരിക്കും നിന്നെ നശിപ്പിക്കാനാ. നീ പെട്ടെന്ന് എഴുന്നേറ്റത് കൊണ്ട് നീ രസപ്പെട്ടു. ഇനി നിന്നെ രസപ്പെടില്ലടി. ഇത് കണ്ടോ, ഇത് ബോധകെടുത്താനുള്ള സ്പ്രേയാണ്. ഇതടിച്ചിട്ട് നിന്നെ നശിപ്പിക്കും. മുന്ത ഹിന്ദ എന്നോട് നശിപ്പിക്കും. അതെ, മല്ലയെ സൂക്ഷിക്കണം. പൂട്ടിയിട്ടതായണ പോലും വെരിവെച്ച ആളാ. ഈ ഇരുമ്പിന്റെ ചുരിദാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചോളൂ, അല്ലെങ്കിൽ വേണ്ട, അയാൾ അങ്ങനെ വിട്ട ശരിയാവില്ലല്ലോ. ഞാൻ വന്ന് കുട്ടിക്ക് കൂട്ടിയെടുക്കാം. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മീനാസി സെല്ല് ചെയ്യരുതെന്ന്. നിനക്ക് നാച്ചിക്കാകില്ല. ഓ, മല്ലയ്യ അത്ര നല്ല പിള്ളയൊന്നും ചമേണ്ട. പാതിരാത്രി മുറി കയറി ചെന്നിട്ട് ബോധം കെടുത്തിട്ടുള്ള പദ്ധതി പറയുന്നൊക്കെ ഞാനും കേട്ടു. ഇതാ ഞാനവിടെ സുമ്നെ പട്ടിക്കാൻ പറഞ്ഞതല്ലേ. ഇത് നിജവാകലോ ഷേവിംഗ് ക്രീമോ? അയ്യേ, എന്ത് പണി കാണിച്ചേ. ഇത് എവിടുന്നിട്ട് സെന്റ്? സെന്റാ? ഇത് ഏക്കറാണ്. ഇന്ന് കുളിച്ചല്ലേ, ഒന്നടിച്ചേ.
ഇടബാദൂരി ഇത് ബോധം കെടുത്തണം മരുന്നാണ്. ഇതായിട്ടല്ല പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് എങ്ങനെ പോണത്? അത് പറയാൻ പറ്റില്ല. കൊച്ചു കെല്ലി ഉച്ച മയക്കത്തിന്റെ ആളല്ലേ, ഞാൻ മയക്കിത്തരാം. അയ്യോ ബോധം കെടു ബോധം കെടു, ഇതടുത്ത ബോധം കെടും. ബോധം കെടാനുള്ള സ്പ്രേ തന്നെ. എന്റെ കല്യാണമാണ്, ആദ്യത്തെ കുറി പെണ്ണിന്റെ അച്ഛൻ തന്നെ ഇരിക്കട്ടെ. എന്തെങ്കിലും മിഴിച്ചു നോക്കുന്നത്? നിങ്ങളൊക്കെ ഒരു ഉത്സാഹം കാണിക്കാത്തത് കാരണം മാസവും തീയതിയൊക്കെ ഞാൻ തന്നെ അങ്ങ് ഉറപ്പിച്ചു. അടുത്ത മാസം 18-ാം തീയതി 10:30 ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ. ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്നോ? ഇനി ഒരു മാസമല്ലേ കിടക്കുന്നത്. സ്ത്രീധനമായിട്ട് പൊന്നോ പണമോ ഒന്നും ചോദിച്ചിട്ടില്ല. കല്യാണ ചെലവ് പോലും ഞാനാണ് വഹിക്കുന്നത്. പിന്നെന്താ? എന്തൊക്കെയായാലും ശരി, അങ്ങനെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നടത്താൻ വിചാരിക്കണ്ട. അളിയന് ആള് കൊള്ളാമല്ലോ. കാശ് കടം വാങ്ങുമ്പോ ഈ നിൽക്കുന്ന നിന്റെ അച്ഛൻ പണ്ട് എനിക്കൊരു വാക്ക് തന്നിരുന്നു. ഇപ്പൊ നിന്റെ പെങ്ങള് വലിയ ഡോക്ടറായപ്പോ അത് മാറ്റി പറഞ്ഞോണ്ടല്ലോ. ഹാ, ഇവിടെ ഉണ്ടായിരുന്നോ? നീ വിചാരിക്കുന്നുണ്ടാവും നിന്റെ സൗന്ദര്യം കണ്ട് മതിമയങ്ങി ഞാനങ്ങ് കല്യാണത്തിന് ഒരുങ്ങുകയാണെന്ന്. അതൊന്നും അല്ലടി, ഇപ്പൊ ഇതെന്റെ ഒരു വാശിയാ, നിന്റെ മാറ്റവനോട് ജയിക്കാനുള്ള വാശി. തന്നെ പോലെ ഒരു ക്രിമിനലിനെ വിവാഹം കഴിക്കുന്നതിനേക്കാൾ നല്ലത് ആത്മഹത്യ ചെയ്യുന്നതാ. ആ കർണാടകക്കാരന്റെ ബലത്തിൽ കിടന്ന് നെഗിളിച്ചോണ്ടല്ലോ നിന്റെ കഴുത്തിൽ അരിഞ്ഞോളയും. എന്റെ തീരുമാനം പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലുണ്ടല്ലോ, എല്ലാറ്റിനും ജീവനോടെ കത്തിക്കും ഞാൻ. എന്താലേ അവന്റെ ആ ശുഷ്കാന്തി കണ്ടമല്ലയാ, വൃത്തി കിട്ടവനെ. നീ എന്തിനാണ് അവന്റെ സുസ്കാന്തി നോക്കി? അയ്യോ, വാക്കുകളുടെ അന്തസ്സത്തെ മനസ്സിലാക്കി സംസാരിക്കുമല്ലേ. നീ അന്തസ്സില്ലാതെ സംസാരിക്കുന്നത്. മല്ല, ഇനി മലയാളം പഠിക്കാതെ ഞാൻ മുന്നേ വരില്ല. ഓക്കല്ലോ നാച്ചിക്കയിൽ ധോനെ. ഡോക്ടർ എന്താ ഇങ്ങോട്ട്? നാട്ടുകാർ പറയുന്ന കഥകളെല്ലാം അറിയുന്നുണ്ടോ? അതിനൊരു ക്ഷമ പറയാൻ കൂടിയ ഞാൻ വന്നത്. നാഗേന്ദ്രന്റെ കല്യാണം ഒഴിഞ്ഞു പോകാൻ വേണ്ടി എന്റെ ചേട്ടൻ തന്നെ അങ്ങനെ ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞത്. അത് മല്ലയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നറിയാം. മറ്റൊന്നും ചിന്തിക്കാതെയാണ്. അതൊന്നും സാരമില്ല. ഇപ്പൊ കാര്യങ്ങളെല്ലാം കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുന്നത്. ആ നാഗേന്ദ്രൻ തീയതി ഉറപ്പിച്ച് കല്യാണ കുറി വരെ അടുപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ നാട്ടുകാര് പറയുന്നതിൽ കാര്യമുണ്ട്, കണ്ടില്ലേ? എല്ലാം ശരിയാകും. ലക്ഷ്മിന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കും. നിമ്മതി ആഗ്രഹം. ഞാൻ ഈ കാഴ്ചയിലുള്ള ഭ്രമരമാണ് ശ്രദ്ധിച്ചത്. ഇങ്ങനെയൊക്കെയാണ് തന്മാത്രകൾ ഉണ്ടാവുന്നത്. ഞാനിങ്ങനെ നിന്റെ കൂടെ എപ്പോഴും നടക്കുന്നത് കൊണ്ട് നാട്ടുകാര് ചില പല ദൂഷണങ്ങളൊക്കെ പറയുന്നുണ്ട്. സൂക്ഷിക്കണം. എന്താ? അല്ല, അച്ഛല നാറുകള് പറയാ, ഞാൻ നിന്റെ വേലക്കാരനാണെന്ന്. ശരിയല്ലേ? ആ ശരിയാണെങ്കിൽ നടന്നോ, അതിനെ തുറപ്പിച്ചു നോക്കണം. നമുക്കൊന്നും വിധിച്ചിട്ടില്ല. കേറിക്കോ. വേണ്ട, ഇതിനു മുൻപ് നടന്നു തന്നെ പോയിക്കൊണ്ടിരുന്ന എല്ലാം പഴയതുപോലെ തന്നെ ആയിക്കോളാം. ഗൗരിക്ക് എന്താ ഒരു പിണക്കം? ഗൗരിക്ക് മാത്രമല്ല എനിക്ക് മല്ലയോട് പിണക്കോ. നമ്മൾ തമ്മിൽ ഇത്ര അടുപ്പായിട്ടും ആ ഡോക്ടർ പെണ്ണായിട്ടുള്ള ഡിംഗോഫിക്കേഷൻ മല്ല എന്നോട് പറഞ്ഞില്ലല്ലോ. പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ബ്രോക്കർ കൂടി ഞാൻ ചെയ്യാറുന്നില്ലേ? കാറ്റാപ്പിള്ളിയോട് പോകാൻ പറ. നിങ്ങളുടെ വിവാഹം ഒരു അച്ഛന്റെ സ്ഥാനത്തുനിന്ന് ഞാൻ നടത്തി തരും. കുരവിടാൻ ഈ ഗൗരി ഉണ്ടാവും. ഇല്ല മോളെ. ഏടാ മാക്രി മൂർക്ക, നീ എന്താ വിസാരിച്ചത്? നല്ല പ്രായത്തില് മല്ലയെ പ്രേമിച്ചിട്ടില്ല, പിന്നല്ല സീത്ത പ്രായത്തില്. പിന്നെ മല്ലയുടെ അടുത്ത് ആര് സഹായം ചോദിച്ചാലും മല്ലയെ കൊടുക്കും. അത് ലക്ഷ്മി ചോദിച്ചാലും കൊടുക്കും, ഈ ഗൗരി ചോദിച്ചാലും കൊടുക്കും. അല്ലാതെ അതിലൊന്നും ഒരു കാര്യമില്ല. നീ വേണ്ടാതെ പറഞ്ഞാലുണ്ടോ? ഞാൻ നല്ല അടിവെച്ചു തരും. അതായത് മനസ്സിലായോട് തടി. നല്ല ഗൗരി, ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയൂ. മല്ലയ്യ ഡോക്ടറെ കെട്ടാൻ പോണെന്ന് പറയുമ്പോ നിനക്കെന്താ ഇത്ര വെപ്രാളം ദേഷ്യവും? അതുപോലെ അങ്ങേര് വന്നതിനെ ഈ വിശദീകരണം ഒക്കെ തരുന്നത്? ഇതിൽ നിന്ന് നമുക്കെന്താ മനസ്സിലാവുന്നത്? രണ്ട് മസ്സിൽ പിടുത്തക്കാർ തമ്മിൽ സ്നേഹിച്ചാൽ ഇങ്ങനെ ഇരിക്കും. പുറമേ ഗുസ്തി കണ്ടു നിൽക്കുന്ന നമ്മളൊക്കെ മണ്ടന്മാരും. എട്ടനോ ഒന്ന് ഇപ്പൊ ശരിയായി.